ചേട്ടൻ ഇപ്പൊ ഒത്തിരി സിനിമയിൽ അമ്പിളിച്ചേട്ടനുമായിട്ടല്ലേ ഒരുപാട് കോമ്പിനേഷൻ കെമിസ്ട്രി ഭയങ്കര. അല്ല അത് ഇപ്പൊ എനിക്കുള്ളത് കാബൂളിവാലയിലാണ് അങ്ങനെ ഒരു കന്നാസും നായകന്മാരാണ് നായകന്മാരാണ് ഇപ്പൊ എന്തായാലും ആ സിനിമയില് വിനീത് ഉണ്ട്, വിനീത് നായകനാണ് ആ സിനിമയ്ക്ക് അകത്ത്. നമ്മള് വേറെ ഈ പറഞ്ഞ പോലെ ചാക്കും എല്ലാ നായകന്മാരും ആ സിനിമയുടെ ഒരു തുടക്ക കാലഘട്ടത്തില് അങ്ങനൊരു കഥാപാത്രം ഞാൻ ചെയ്യണം എന്ന് പറയുന്നത് സിദ്ദിഖ് ലാലാണ്. സിദ്ദിഖും ലാലാണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ കടലാസിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് ജഗതി ശ്രീകുമാറാണ്. അപ്പോൾ അവരിങ്ങനെ എല്ലാം റെഡിയാക്കിയൊക്കെ നിന്ന് അവസാനം അയാളോട് പറഞ്ഞു. അപ്പോൾ ഈ ജഗതി ശ്രീകുമാർ പറഞ്ഞു, അല്ല എനിക്കത് പെട്ടെന്ന് അങ്ങനെ പറ്റില്ല, എനിക്ക് അവിടെ പോകണം, സിംഗപ്പൂര് പോകണം എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇത് നീട്ടാൻ പറ്റില്ല, നമ്മൾ ഈ സിനിമ ചെയ്യും, അതിൽ കന്നാസ് നിങ്ങളാണ്, കടലാസിന് നമ്മളൊരാളെ മനസ്സിൽ കാണുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവസാനമായിട്ട് ഇന്നസെൻ്റ് ഏട്ടൻ നമ്മുടെ ജഗദീഷ് കുമാറിനോടൊന്ന് സംസാരിക്കണം, ഈ കാര്യം പറയണം, ഇത്രയും നല്ല ക്യാരക്ടറാണ് അത് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറയണത് നിങ്ങളല്ലേ, അതിൻ്റെ സംവിധായകരും ഇവരൊക്കെ നിങ്ങളല്ലേ പറ, അല്ല നിങ്ങൾ പറഞ്ഞ വാക്ക്. കാരണം അന്ന് ജഗദീഷ് ശിവകുമാർ ഇങ്ങനെ ഓടിൻ്റെ അടക്കാണ്, ആ ഈ പടം കഴിഞ്ഞ ആ പടം, ആ പടം കഴിഞ്ഞ ഈ പടം. അപ്പം ഞാൻ അങ്ങനെ എന്നെ അങ്ങനെ ഏൽപ്പിച്ചപ്പോൾ എനിക്കും തോന്നി ഞാനാണല്ലോ അവരെക്കാളും ഒരു മിടുക്കനൊക്കെ നമുക്ക് വെറുതെ തോന്നാം. പക്ഷേ അവർക്കും ഒരു ഉറപ്പുണ്ട്, ജഗദീഷ് ശിവകുമാർ എന്നോട് വാക്ക് പറഞ്ഞാൽ അത് തെറ്റിക്കില്ല, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അവർ പറഞ്ഞേൽപ്പിച്ചത്. അങ്ങനെ ഞാൻ ജഗതിയോട് ഞാൻ കാര്യം പറഞ്ഞു, നീ എന്താ പറയണേ, നീ റോള് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇതിനകത്ത് ഇനി നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചാക്കും തോളിലിട്ട് ഒരു മുഷിഞ്ഞ ഷർട്ടും ഒരു ട്രൗസറായിട്ട് ഈ പ്രായത്തിൽ ഒരിക്കലും അങ്ങനെ നമുക്കൊരു റോള് കിട്ടില്ല, കഥ ഉണ്ടാവില്ല. ആ കഥ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നീ ഒരു കാര്യം നീ പറ, നിനക്ക് പറ്റുമോ? അപ്പോഴാണ് ജഗതി പറയുന്നത്, ഞാൻ ഇങ്ങനെ ദുബായിലോ എവിടെ ഇങ്ങനെ ഒരു സംഭവം ഏറ്റിട്ടുണ്ട്, ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ചെയ്യാം, എന്നോട് പറഞ്ഞാൽ അതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞേക്ക്, വേറൊരാൾ ചെയ്യും, എന്താ പറയണേ. അപ്പൊ ഞാൻ ഇത്രയും ഇതായിട്ട് പറയണല്ലപ്പോ ഈ ജഗതി ശ്രീകുമാറിന് മനസ്സിലായി ഈ റോള് പവനാണ്, അതല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല. അങ്ങനെ ജഗതി ശ്രീകുമാർ എന്നോട് പറഞ്ഞു വാക്ക് തന്നു, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമ കന്നാസും കടലാസും നമ്മൾ ഈ സിനിമ കാബൂളിവാല ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ കണ്ട ഈ സീൻ, ആ സീനിൻ്റെ അകത്തൊന്നും ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇല്ല, അത് അവരെഴുതി തന്നെ. ഇത് എങ്ങനെ തീർക്കും എന്ന് ചോദിക്കുമ്പോൾ അത് ഈ പഴം കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടി പിടിച്ചാൽ അത് തീരാവുന്നതേ ഉള്ളൂ എന്ന് പറയാം. അല്ല, അതൊരു വലിയ മാറ്റം ഉണ്ടാക്കിയ സിനിമയാണ്. കാരണം വെച്ചാല് ഇങ്ങനെ നായകന്മാരായിട്ട് വരുന്ന ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്ന പറയുമ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ച് ഭയങ്കര പ്രതീക്ഷയോടെ ഇരുന്ന ഒരു ഇതാണ്. സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ഞാൻ ഇപ്പോഴും മനസ്സിൻ്റെ അകത്തുള്ളത് ഇത്രയും നല്ലൊരു റോള്, നമ്മൾ അതിലത്തെ ഡ്രസ്സൊന്നുമല്ലല്ലോ അതിൻ്റെ പ്രധാന കാര്യമാണ്. അപ്പോൾ ആ റോള് നമുക്ക് ചെയ്യാൻ സാധിച്ചതിൽ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാമെന്ന് മാത്രമേ അതിനകത്തുള്ളൂ.